ന്യൂസ് 18 കൊട്ടാരക്കര. ഈ ആഘോഷങ്ങളൊക്കെ എപ്പോഴും അടിപൊളിയാക്കാൻ കോഴിക്കോട്ടുകാർ ഇന്നും മുന്നിലാണ്. അത്തരത്തിൽ ഓണാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നഗരം ദീപാലംകൃതമായിട്ടുണ്ട്. വിവിധ കായിക കലാപരിപാടികളും നഗരത്തിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കും. ഓണത്തിന്റെ ആഘോഷം നഗരവാസികളിൽ നിറച്ചാണ്. നഗരം വിവിധ വർണ്ണങ്ങളുള്ള ദീപാലങ്കാരങ്ങളിൽ കുളിച്ചു നിൽക്കുന്നത്. ഓണത്തിൻ്റെ ആഘോഷം നഗരവാസികളിൽ നിറച്ചാണ്. നഗരം വിവിധ വർണ്ണങ്ങളുള്ള ദീപാലങ്കാരങ്ങളിൽ കൊളിച്ചു നിൽക്കുന്നത്. പ്രകാശപൂരിതമായ മാനാഞ്ചിറയും മിഠായിത്തെരുവും കാണാനായി നിരവധി പേരാണ് എത്തുന്നത്. ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കോഴിക്കോടിൽ ഇപ്പോൾ ഈ ഓണാഘോഷ സംബന്ധമായിട്ട് ഈ ലൈറ്റുകൾ വളരെ ഭംഗിയായിട്ട് കൂടുതൽ ആളുകൾ ആകർഷിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബസ്സിലും മറ്റൊക്കെ പോകുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒക്കെ നല്ല ഭംഗിയുണ്ട്. അകത്ത് കയറിയാലും അതുപോലെ തന്നെ നമ്മൾ കോഴിക്കോടിനൊരു എന്താ പറയുക ഒരു ലൈക്ക് ഇതുകൊണ്ട് കൊടുക്കാൻ പറ്റും. ഏതായാലും മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫീലാണ് നൈറ്റിലൂടെ ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം ഇത്രയും കാലമായിട്ട് ഈ ഒരു നൈറ്റിൽ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്തില്ല എന്ന് തോന്നുന്നു. അടിപൊളിയുണ്ട്, എന്തായാലും ലൈറ്റ് വേറെ ലെവലായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പലതവണ കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഇത്രയും കളർഫുൾ ആയിട്ട്. കാര്യം മൊത്തത്തിൽ തന്നെ ലൈറ്റിങ്ങും ഇതെല്ലാം വെച്ച് മൊത്തം കോഴിക്കോട് കത്തി നിൽക്കുക, നല്ല രസമുണ്ട് കാണാനായിട്ട്. പരീക്ഷകൾ കഴിഞ്ഞ് വിദ്യാലയങ്ങൾ അടയ്ക്കുന്നതോടെ നഗരത്തിലെ തിരക്കേറും. ഞാൻ ഇതിനു മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആ സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ വട്ടം വന്നപ്പോ ഒരു വെറൈറ്റി ഒരു രസമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയത്. ഈ ടൗണിൽ ഇത്രയും നല്ലൊരു സ്പേസില് കോർപ്പറേഷൻ ഇങ്ങനെ ഒരു സഹായം ചെയ്തതില് നല്ലൊരു കാര്യമാണ്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് കയറാം. പിന്നെ നമ്മളൊരു ഇതേ ഭാഗമാണല്ലോ ടൗണിൻ്റെ, ഒന്നും പറയില്ല. ഓരോ പ്രാവശ്യവും ഓരോ ചേഞ്ചസ് വരുന്നുണ്ട്. ജില്ലാ ഭരണകൂടവും DTPC സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളും നഗരത്തിൻ്റെ വിവിധയിടങ്ങളിലായി നടക്കും. വടംവലി, കളരിപ്പയറ്റ്, അമ്പെയ്ത്ത്, പട്ടംപറത്തൽ തുടങ്ങിയ മത്സരങ്ങളിൽ നാട്ടുകാർക്കും പങ്കെടുക്കാം. ന്യൂസ് 18 കോഴിക്കോട്.